വാക്കുകളുടെ അർത്ഥം കണ്ടെത്താം. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വാക്കുകളുടെ അർത്ഥം അറിയാൻ ഡിക്ഷണറികൾ പരതേണ്ടതായി വന്നിട്ടുണ്ടല്ലോ. എന്നാൽ വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈൻ ഡിക്ഷണറികൾ, വിവിധ ഭാഷകളിലുള്ള ധാരാളം ഓൺലൈൻ ഡിക്ഷണറികൾ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാണ്. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ചില ഓൺലൈൻ ഡിക്ഷണറികൾ നമുക്കൊന്ന് നോക്കാം. ml.victionary.org അപ്ലിക്കേഷനിൽ, ഇൻ്റർനെറ്റിൽ ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറന്നതിന് ശേഷം അഡ്രസ് ബാറിൽ ml.victionary.org സെർച്ച് ഓർ എൻ്റർ അഡ്രസ് എന്ന ഭാഗത്ത് ml.victionary.org എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തിയാൽ ഒരു ഓൺലൈൻ ഡിക്ഷണറി നമുക്കിവിടെ ലഭ്യമാകും. ഇവിടെ ഇംഗ്ലീഷിലുള്ള വാക്കുകളുടെ അർത്ഥം കണ്ടെത്താം, അതുപോലെ മലയാളത്തിൽ തന്നെയുള്ള വാക്കുകളുടെ അർത്ഥം കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന്, കാറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം പൂച്ച എന്ന് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ റൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള റൺ എന്ന വാക്കിനർത്ഥം ഓട്ടം എന്ന രൂപത്തിൽ നമുക്ക് ഇംഗ്ലീഷിലുള്ള പദങ്ങളുടെ മലയാളം അർത്ഥം കണ്ടുപിടിക്കാം. മറ്റൊന്ന്, മലയാള വാക്കുകളുടെ തന്നെ അർത്ഥങ്ങൾ. ഉദാഹരണം, കാക്ക ഇംഗ്ലീഷിൽ നിന്നും കമ്പ്യൂട്ടർ മലയാളത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ കാക്ക എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം ഉച്ചാരണമെല്ലാം ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. കാക്ക, ഇതിൻ്റെ ചിത്രവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷി, മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന സാമാന്യ വലിപ്പമുള്ള ഒരു കറുത്ത പക്ഷി എന്ന രൂപത്തിൽ ഇതിൻ്റെ അർത്ഥവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് നോക്കാം. അല്ലെങ്കിൽ കാറ്റ് ഇംഗ്ലീഷിലുള്ള കാറ്റ് എന്നതിന് പൂച്ച എന്നാണ് മലയാളം. ഇനി ഇതിൻ്റെ ഹിന്ദി വാക്ക്, അതുപോലെ അറബി വാക്ക്, തമിഴിൽ ഇതിനെന്താണ് പറയുക എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. കാറ്റ് എന്നുള്ളതിൻ്റെ ഉച്ചാരണം ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം കേൾക്കാം. അപ്പോൾ നമുക്ക് ഉച്ചാരണവും ഈ തരത്തിൽ ലഭിക്കും. ഇനി കാറ്റിന് എന്താണ് ഹിന്ദിയിൽ പറയുക. ഇവിടെ താഴെ ഇതര ഭാഷകളിൽ ഹിന്ദി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്ന പേര് ഇവിടെ ബില്ലി എന്ന് തന്നിട്ടുണ്ട്. ഇത് വായിക്കാൻ അറിയുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി ഉപയോഗിച്ചത് കോപ്പി ചെയ്ത്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സൗണ്ട് ആൻഡ് വീഡിയോയിലെ, ജി സ്പീക്കർ എന്ന ഈ സോഫ്റ്റ്വെയറിലേക്ക് ഇതൊന്ന് മാറ്റി അവിടെ നമ്മുടെ ബില്ലി എന്ന് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഹിന്ദിയിൽ ഇതെന്താണ് വായിക്കുക എന്നറിയില്ലെങ്കിൽ നമുക്ക് ജി സ്പീക്കറിന്റെ സഹായം തേടാം. ഇനി തമിഴിൽ ഇതിനെ എന്ത് പറയാം നോക്കാം. കാറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ, അതിൻ്റെ തമിഴ് ഇതാണ്. അത് കോപ്പി ചെയ്ത് നമ്മുടെ ജി സ്പീക്കറിലേക്ക് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഹിന്ദിയിലും തമിഴിലും അതുപോലെ കന്നഡ, വിവിധ ഭാഷകളിൽ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി മറ്റൊരു ഓൺലൈൻ ഡിക്ഷണറിയാണ്
www.olam.in. ഇതിലും ഇതുപോലെ ഓളത്തിൽ ഇംഗ്ലീഷിൽ മലയാളവും അതുപോലെ മലയാളം നിഘണ്ടുവും അതുപോലെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിലുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം വാക്കിംഗ് അല്ലെങ്കിൽ വാക്ക് ചലനം നടത്തം എന്ന രൂപത്തിൽ അതിൻ്റെ അർത്ഥം കിട്ടും. മലയാളവും നമുക്കിവിടെ മലയാളത്തിൽ നമുക്കിവിടെ ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ബസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇത്തരത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ഭാഷകളിലുമുള്ള ഡിക്ഷണറികൾ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഓൺ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്ന ഡിക്ഷണറികളുമുണ്ട്. മൊബൈൽ ഫോണിൽ മൊബൈൽ ആപ്പുകളായിട്ടുള്ള ഡിക്ഷണറികളും ഇന്ന് ലഭ്യമാണ്.